നമസ്കാരം. 1987-ൽ 10-ാം ക്ലാസ് പഠനമൊക്കെ പൂർത്തിയാക്കി ഐഡൻറ്റിറ്റി ക്രൈസിസ്, അതായത് സ്വത്വബോധം അലട്ടുന്ന പ്രായത്തിൽ CPIM വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ ഒരു പ്രതിഷേധ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഞാൻ ഓർക്കുന്നു. മുക്കൂട്ടുതറയ്ക്ക് സമീപം മുട്ടപ്പള്ളി എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്നും CPIM പ്രവർത്തകർക്കൊപ്പം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കുറേയധികം ആളുകൾ മുക്കൂട്ടുതറയ്ക്ക് മാർച്ച് ചെയ്യുകയാണ്. ആദ്യമായാണ് CPIM ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ CPIM നേതാക്കളുടെ പേര് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു രീതിയില്ല എന്ന് അറിയില്ലായിരുന്നു. ഞാൻ ആ സമയത്ത് EK നയനാർ സിന്ദാബാദ്, EMS തമ്പുതിരിപ്പാട് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നു. എനിക്ക് ആവേശം കൂടുതലുള്ളതുകൊണ്ട് പലപ്പോഴും മുദ്രാവാക്യം വിളിക്കാൻ നേതൃത്വം കൊടുത്തത് ഞാനാണ്. അതിനിടയിൽ EK നയനാർ സിന്ദാബാദ്, EMS തമ്പുതിരിപ്പാട് സിന്ദാബാദ് എന്ന് വിളിച്ചപ്പോൾ ആരും ഏറ്റു പറഞ്ഞില്ല. അപ്പോൾ ആകപ്പാടെ ചമ്മി. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് CPIM വ്യക്തിപൂജയില്ല, പാർട്ടിയുടെ ചുമതല ഓരോ നേതാക്കളെ ഏറ്റെടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ആ നേതാവിനെ പേരെടുത്ത് വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമില്ലെന്ന്. പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും സ്ഥാനാർത്ഥികളുടെ ചിത്രമല്ലാതെ നേതാക്കന്മാരുടെ ചിത്രം വയ്ക്കുന്ന ഒരു രീതിയില്ല. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും കരുണാകരനും ആൻ്റണിയുമൊക്കെ കോൺഗ്രസിൻ്റെ പോസ്റ്ററുകളിൽ നിറയുമ്പോൾ ഒരു നേതാവിൻ്റെയും ചിത്രം അന്നൊന്നും ഒരിടത്തും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു CPIM ഒരു പോളിസി. പക്ഷേ CPIM പിണറായി സത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ ഒരു നേതാവ് എല്ലായിടത്തും ഉണ്ടായി. ആ നേതാവിനെ പ്രതിഷ്ഠിക്കുന്നതിന് മുൻപ് ബദ്ധശത്രുവായ VS അച്യുതാനന്ദൻ്റെ പോസ്റ്റർ അടിച്ചാണ് തുടങ്ങുന്നത്. VS പോസ്റ്റർ ഉണ്ടെങ്കിൽ വോട്ട് കിട്ടും എന്നതുകൊണ്ട് പാർട്ടി കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് VS പോസ്റ്റർ ഒട്ടിക്കാൻ തീരുമാനിച്ചത് VS ആയിരുന്നില്ല, പിണറായി ആയിരുന്നു. അതൊരു തുടക്കമായിരുന്നു. VS പോസ്റ്ററിൻ്റെ കീഴിൽ വോട്ട് വാങ്ങി മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ. പിന്നെ ഒരിക്കലും തൻ്റെ പോസ്റ്ററല്ലാതെ മറ്റൊരാളുടെ പോസ്റ്ററും ഉയർത്തിക്കാട്ടിയില്ല. പാർട്ടി ബാനറുകളിലും പോസ്റ്ററുകളിലും മാത്രമല്ല, സർക്കാർ പരസ്യത്തിലുമൊക്കെ മുടച്ചു നിൽക്കുന്നത്, ഉയർന്നു നിൽക്കുന്നത് പിണറായി വിജയൻ്റെ ചിത്രമാണ്. പിണറായിയുടെ ചിത്രമില്ലാതെ ഒരു പൊതുചടങ്ങ് പോലും സർക്കാരിൻ്റേതാവട്ടെ പാർട്ടിയുടേതായിട്ടേ ഇല്ല. പിണറായി വിജയന് സിന്ദാബാദ് വിളിക്കാത്ത ഒരു സമ്മേളനങ്ങൾ പോലും ഇപ്പോൾ CPIM പിണറായി വിജയന് സിന്ദാബാദ് വിളിക്കുന്നത് പോട്ടെ, അതിനപ്പുറത്തേക്ക് CPIM ആലോചിക്കാൻ പോലും കഴിയാത്ത വിശേഷണങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന പോസ്റ്ററുകളും മുദ്രാവാക്യം വിളികളും. ക്യാപ്റ്റൻ അക്കൂട്ടത്തിൽ ഏറെ സ്വീകാര്യമായ ഒന്നാണ്. ഇരട്ടച്ചങ്കൻ, കരുതൽ എന്നിവയൊക്കെ പിണറായിക്കൊപ്പം വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ആത്മാർത്ഥതയോടെ ഏതെങ്കിലും ഒരണി മറ്റൊരു നേതാവിനെ വിശേഷിപ്പിച്ചാൽ അവൻ്റെ ജീവിതം കട്ടപ്പുക. കണ്ണൂരിൻ്റെ ചെന്താരകം എന്ന് വിളിച്ചാൽ അത് ക്യാപ്റ്റനെന്നോ കരുതലെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അശ്ലീല ചുവയുള്ള ഒരു വിശേഷണമല്ല, നേരെ മറിച്ച് ചുവപ്പിൻ്റെ ചെങ്കൊടിയുടെ ആഴം വ്യക്തമാക്കുന്ന ഒരു വിശേഷണമാണ് കണ്ണൂരിൻ്റെ ചെന്താരകം. പക്ഷേ ആ മുദ്രാവാക്യവും അന്നിറങ്ങിയ ഒരു ചിത്രവും ഒരു ബന്ധവും ഇല്ലാതിരുന്നിട്ടും തള്ളിപ്പറഞ്ഞില്ല എന്ന കാരണത്താൽ ഒറ്റപ്പെടുത്തുകയാണ്, ചവിട്ടി താഴ്ത്തപ്പെട്ടിരിക്കുകയാണ് PJ. എന്നാൽ പിണറായി വിജയൻ വിശേഷണങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. മാൻഡ്രേക്ക് എന്നൊക്കെ വിളിച്ച അദ്ദേഹത്തിൻ്റെ എതിരാളികൾ അദ്ദേഹത്തെ കളിയാക്കുമ്പോഴും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന ഇരട്ടച്ചങ്കനും മുച്ചങ്കനും ക്യാപ്റ്റനുമൊക്കെ ഇങ്ങനെ നിറം മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും രസകരമായ പരിണാമമായിരുന്നു കാരണഭൂതൻ. അതായത് കേരളം ഇങ്ങനെയായത് പിണറായി വിജയൻ മൂലമാണ് എന്ന വിവക്ഷ. കേരളം കണ്ടുപിടിച്ചത് പരശുരാമനും സ്വതന്ത്ര കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നത് EMS തമ്പുതിരിപ്പാടുമാണെങ്കിൽ കേരളത്തിൻ്റെ ഭാഗധേയം മാറ്റി എഴുതിയ മഹാപ്രവാചകനാണ് പിണറായി വിജയൻ എന്ന് സ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കാരണഭൂതൻ എന്ന വാക്ക് സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു തിരുവാതിരയിൽ ആധുനിക കേരളത്തിൻ്റെ ശില്പിയായി പിണറായി വിജയനെ വിശേഷിപ്പിച്ചത് കാരണഭൂതൻ എന്ന വാക്കിലായിരുന്നു. എന്നാൽ വാക്ക് ട്രോളിന് ഇരയായതോടെ, ആ വാക്ക് കാലഹരണപ്പെട്ടു എന്ന് അടിമകൾക്ക് തോന്നിയതോടെ പുതിയ പദം കണ്ടെത്തിയിരിക്കുന്നു. അത് നിഷ്കളങ്ക ഭക്തിയുടെ നിറകുടം എന്നാണ്. അതേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാരണഭൂതൻ എന്ന പേര് കാലഹരണപ്പെട്ടിരിക്കുന്നു. ഇനി അദ്ദേഹത്തെ നിഷ്കളങ്കതയുടെ നിറകുടം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഇത് പാറശാലയിലെ സഖാത്തി കൈകൊട്ടിക്കളിക്ക് വേണ്ടി ഉണ്ടാക്കിയ വിശേഷണമല്ല. സാക്ഷാൽ വ്യവസായ വകുപ്പ്,
നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭയിലെ അദ്ദേഹം കഴിഞ്ഞാൽ അടുത്ത വലിയ പദവിയായ പി രാജീവ് എന്ന ഫിലോസഫറുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കണ്ടെത്തലാണ് നിഷ്കളങ്കതയുടെ നിറകുടം. കേൾക്കുക, നിഷ്കളങ്ക ഭക്തിയുടെ നിറകുടത്തിന് മാത്രമേ നിഷ്കളങ്ക ഭക്തിയുടെ നിറകുടത്തിന് മാത്രമേ അന്തരംഗ ശ്രീകോവിലേക്ക് പരമപ്രകാശത്തെ അറിയിക്കാനും കഴിയുമെന്ന സന്ദേശം ഉണർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ ദീപം തെളിയിച്ചു വരികയാണ്. കാസർഗോഡ് നടന്ന വ്യവസായ വകുപ്പിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിലെ കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത്. മനോഹരമായ അകമ്പടി, ഒരു ക്ഷേത്രത്തിലെ ഒരു പരിപാടിയുടെ ഉദ്ഘാടനം പോലെ തിളങ്ങുന്നു ഭക്തിനിർഭരമായ അകമ്പടി സംഗീതത്തിൽ. അദ്ദേഹം ഒരു ക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കുന്നത് പോലെ, ഒരു ശ്രീകോവിലിൽ പൂജ ചെയ്യുന്നത് പോലെ അദ്ദേഹം വിളക്ക് കത്തിക്കുകയാണ്. ആ വിളക്ക് കത്തിക്കുമ്പോൾ അവതാരകൻ്റെ വിശേഷണമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, നിഷ്കളങ്കതയുടെ നിറകുടത്തിന് മാത്രമേ അന്തരംഗം ശ്രീകോവിലിലെ പരമപ്രകാശത്തെ ആനയിക്കാൻ കഴിയൂ എന്ന സന്ദേശം നൽകിക്കൊണ്ട് ശ്രീമാൻ പിണറായി വിജയൻ ദീപം തെളിക്കുന്നു. അതായത്, അദ്ദേഹത്തിനെ ഒരു ഭഗവാനിലേക്ക് അവർ ഉയർത്തുന്നു. ശ്രീകോവിലേക്ക് ഭക്തിയോടുകൂടി ദീപം തെളിയിക്കാൻ സാധിക്കുന്നത് നിഷ്കളങ്കമായ ഭക്തിയുടെ നിറകുടത്തിനാണ്. പിണറായി വിജയൻ എന്ന നിഷ്കളങ്കമായ ഭക്തിയുടെ നിറകുടം ദീപം തെളിയിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് ചിരിച്ചു നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എവിടെയൊക്കെ ഏത് ചടങ്ങിന് പോയാലും തൻ്റെ പ്രസംഗത്തേക്കാൾ ശ്രദ്ധിക്കപ്പെടുന്ന പ്രസംഗം ആരും നടത്താതിരിക്കാൻ മറ്റെല്ലാ പ്രസംഗങ്ങളും ഒഴിവാക്കുന്ന, ചിലയിടങ്ങളിലെങ്കിലും അവതാരകർ രംഗം കീഴടക്കുന്നു എന്ന് കാണുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന, അവരെ തിരുത്തുന്ന, പരിഹസിക്കുന്ന പിണറായി വിജയൻ ചെറുപുഞ്ചിരിയോടുകൂടി കേട്ടുകൊണ്ടിരുന്നു. കാരണഭൂതനിൽ നിന്നും നിഷ്കളങ്കതയുടെ നിറകുടത്തിലേക്കുള്ള മാറ്റം അദ്ദേഹം ആസ്വദിച്ചു. ഈ വിശേഷണത്തിന് താൻ സർവദാ യോഗ്യനാണ് എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട്, ചിന്തിക്കുന്നത് കൊണ്ട് ചെറുപുഞ്ചിരിയോടുകൂടി അത് സ്വീകരിക്കുകയാണ്. ആരും തിരുത്താൻ ശ്രമിച്ചില്ല. ആ ഭക്തിയുടെ നിഷ്കളങ്കതയുടെ നിറകുടം അങ്ങനെ ആ ദീപം തെളിച്ച് മടങ്ങി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തപ്പെട്ടിരിക്കുന്ന അപജയത്തിൻ്റെ ഭയാനകമായ വേഷനാണ് നമ്മൾ കണ്ടത്. ആ പശ്ചാത്തല സംഗീതത്തിൽ പോലും ഒരു മാറ്റമുണ്ടായിരുന്നു. CPIM-ൻ്റെ ചുവപ്പൻ ഇൻഖിലാബ് വിളിയുടെ അകമ്പടികളൊക്കെ മാറ്റി ഭക്തിയുടെ തലത്തിലേക്ക് ഉയരുന്നു, ഉണരുന്നു പിണറായി വിജയൻ. അവിശ്വസനീയമാണ് CPIM-ന് വന്നിരിക്കുന്ന മാറ്റം. പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് ഈ പാർട്ടി പൂർണ്ണമായി മാറിയിരിക്കുന്നു. പിണറായിയെ ചുറ്റിക്കറങ്ങുന്ന ഉപഗ്രഹങ്ങൾ മാത്രം നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് CPIM മാറിയിരിക്കുന്നു. പിണറായി ചിന്തിക്കും, പിണറായി പറയും, പിണറായി പ്രവർത്തിക്കും. അതിനൊപ്പം അകമ്പടി സംഗീതമിടാനുള്ള അവകാശം മാത്രമേ പാർട്ടിക്കാർക്കുള്ളൂ. അത് പൂർത്തിയാവുകയാണ് ഈ പാർട്ടി കോൺഗ്രസോടെ. ഈ പാർട്ടി കോൺഗ്രസോടുകൂടി ഇന്ത്യയിൽ CPIM-ൻ്റെ നിയന്ത്രണം പിണറായിയുടെ കയ്യിലാണ്. CPIM എന്നാൽ പിണറായി എന്നർത്ഥം. പിണറായി ഉയർത്തിപ്പിടിക്കുന്നത് കമ്മ്യൂണിസമല്ല, CPIM എന്ന പാർട്ടിയല്ല, നേരമറിച്ച് താൻ മാത്രം വളർത്തിയെടുത്ത 15 വർഷം ദീർഘകാലം ജോലി ചെയ്ത് മുഖ്യമന്ത്രി കസാരയിലേക്ക് താൻ കൊണ്ടുവരുന്നതിനെ സ്ഥാപിച്ചെടുത്ത പിണറായി സം. അത് പൂർണ്ണമാകുന്നതിൻ്റെ ഒരു സൂചനയായി മാറുന്നു വ്യവസായ വകുപ്പിൻ്റെ ഈ താരാട്ടുപാട്ട്.